attention, please. IC532 to Calcutta is ready for departure. Passengers are requested to get in for the security check. Thank you. നാണമില്ലല്ലോ, ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് എന്നെ സലൂട്ട് ചെയ്യാം. മന്ത്രി വരുന്നുണ്ട്, അങ്ങോട്ടേ. ഹലോ മോഹൻ, എല്ലാരും ഉണ്ടല്ലോ. കേന്ദ്രമന്ത്രി സിന്ദാബാദ്, കേന്ദ്രമന്ത്രി സിന്ദാബാദ്, ആളെ ഒതുക്കിടും. ഗംഭീരായല്ലോ സാർ സ്വീകരണം. സത്യത്തില് എനിക്കല്ല, ശ്രീ മോഹൻ തോമസിന് വേണം ഈ സ്വീകരണമൊക്കെ കൊടുക്കാൻ. ഇദ്ദേഹമാണ് വിദേശ മലയാളികളുടെ ഗ്രൂപ്പ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കി തന്നത്. സാർ, ട്രിപ്പ് എങ്ങനെ, വിജയമോ അതോ? 101% വിജയം. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 500 കോടി രൂപ സംഭരിച്ചിരാമെന്ന് ഏറ്റിരിക്കല്ലേ വിദേശ മലയാളികൾ. പത്രക്കാർക്ക് കോവളത്ത് മന്ത്രിയുടെ ഡിന്നർ ഉണ്ട്, അവിടെ പോരെ പത്രസമ്മേളനമൊക്കെ. അല്ല, വിമാനത്താവളത്തിന് ഫണ്ട് പിരിക്കാനെന്ന പേരും പറഞ്ഞ് ഈ മോഹൻ തോമസിനെ കൂട്ടി നിങ്ങൾ വിദേശത്ത് പോയത് ഇവിടുന്ന് പിരിച്ചത് മുഴുവൻ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇടാനാണെന്നൊരു ആരോപണം കേട്ടല്ലോ. അല്ല മോഹൻ തോമസ്, മറുപടി നിങ്ങൾ പറഞ്ഞാലും മതി. എത്ര കോടി കിട്ടും സ്വിസ് ബാങ്കില്? സ്വിസ് ബാങ്കിൽ നിന്റെ അമ്മയുടെ നന്നായി പോയി, ഒന്ന് കൊടുക്കാൻ കൂടെ വേണമായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഏയ് വേണ്ട, അന്ന് ഡൽഹിയിൽ നിന്ന് നമ്മളൊരുമിച്ച് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി എഴുതി തീർത്ത പത്രക്കാരൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് ഒതുങ്ങി നിക്കടോ, കേറുമ്പോ മുട്ടല്ലോ. കോവളത്ത് പോയി പത്രക്കാർക്ക് ശാപ്പാടം കൊടുത്ത് നാട്ടുകാർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് വിളമ്പിയേക്കാമെന്ന് വലിയ വായിലൊരു വാഗ്ദാനം നടത്തിയിട്ട് നാളെ ഡൽഹിക്ക് പറഞ്ഞേക്കരുത്. എന്നെ വന്ന് കാണണം, കണ്ടിട്ടേ പോവാവൂ, കാര്യങ്ങളുണ്ട്. അച്ചമ്മ കേട്ടല്ലോ. എന്നാത്തിനാ മനുഷ്യ ദേ ഇങ്ങനെ മോന്തായും കുത്തി വീർപ്പിച്ചിരിക്കുന്നത്? ചില സമയത്ത് അയട ഓരോ കേട്ടില്ലേ, വീട്ടിൽ അടുക്കളപ്പുറത്ത് എച്ചിൽ നിന്ന് കിടക്കുന്ന പട്ടിയെ വിളിക്കുന്ന പോലെ അയാൾ വിളിച്ചത്. പോകുന്നതിന് മുൻപ് ഞാൻ അയാടെ അങ്ങോട്ട് നിന്ന് കണ്ടേക്കണമെന്ന്. ഒരുമാതിരി മേലും കീഴില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. അയ്യടാ, പട്ടിയെ വിളിക്കുന്ന പോലെ വിളിച്ചെങ്കിലേ വാലും ആട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പുറകെ അങ്ങ് ചെന്നേക്കണം. അല്ല പിന്നെ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കടുപ്പമാ. ഇന്നലെ ഡൽഹിയിലെ ഡിന്നറിന്റെ ഇടയ്ക്ക് പത്രക്കാരുടെ മുന്നിൽ വെച്ച് കളിയാക്കിയത് കേട്ടില്ലേ, കേന്ദ്ര വാഗ്ദാന വകുപ്പ് സഹമന്ത്രിന്ന്. വെറുതെ ആളെ കൊച്ചാക്കാനായിട്ട് കൊച്ചാക്കിയെങ്കിലേ നിനക്ക് എന്നതാടാ ഇത്ര ദണ്ണം? ആകപ്പാടെ ദേ ഇത്ര ഉണ്ടായിരുന്ന ഈ വർക്കിച്ചനെ കയ്യിൽ നിന്ന് കാശ് മുടക്കി നിന്ന നിലയിൽ അങ്ങ് വളർത്തിയതും അദ്ദേഹം തന്നെ. എന്നാലും ചിലപ്പോ എനിക്ക് എന്റെ അങ്ങ് ചൊറിഞ്ഞു വരും. ചൊറിഞ്ഞു വരുന്നെങ്കിലേ കടിച്ചു പിടിച്ചങ്ങ് സഹിച്ചേക്കണം. അല്ല പിന്നെ, അടുത്ത ബൈ ഇലക്ഷന് ഡൽഹിയിൽ നിന്ന് എനിക്കും കൂടെ ഒരു സീറ്റ് ഒപ്പിച്ചു തരാമെന്ന് ഏറ്റിരിക്കുക മോഹൻജി. അന്നേരം വല്ലച്ചാതി അയാളുടെ കൈയും കാലും എല്ലാം കൂടെ പിടിച്ച് അവനവന്റെ കാര്യം സാധിച്ചെടുക്കുന്നതിന് പകരം ഇവിടെ ഒരാൾക്ക് ഒടുക്കത്തെ ചോർച്ചില്. മനുഷ്യനായാലേ ഇങ്ങോട്ട് ചെയ്യുന്ന കുണത്തിന്റെ ഉപകാരത്തിന്റെ ഒക്കെ ഒരു സ്മരണ വേണം. സ്മരണ ഒന്ന് വായടക്കിന്റെ പൊന്നച്ചമ്മേ. വിജയം വന്നതാ? ഓ എങ്ങനെയുണ്ടായിരുന്നു? കേടില്ല. എവിടെ ആയിരുന്നടാ നീ? 2 ദിവസം കൊലശേഖരത്ത് ഹണ്ടിങ്. ഫുൾ ടീം ഉണ്ടായിരുന്നു. അപ്പൊ കോളേജോ? ഓ അതങ്ങനെ കിടക്കും. നമ്മൾ 2 ദിവസം ചെന്നില്ലാന്ന് വെച്ച് കോളേജ് ആരും എടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ല. പക്ഷെ തോട്ടത്തിൽ പന്നി ഇറങ്ങി നിറഞ്ഞാ നമ്മൾ ഉടനെ ചെല്ലണം, അല്ലെങ്കിൽ പന്നിയെ കണ്ടവർ കൊണ്ടുപോകും. അല്ലേ മോളെ ചേച്ചി? ആരാടി വിളിച്ചത്? ഗസ്റ്റ് ഹൗസിൽ നിന്ന് അച്ചാമ്മ. മോഹൻ ബാത്റൂമിലാണെന്ന് പറഞ്ഞു. അടുത്ത ഇലക്ഷന് മോഹൻ അവൾക്കൊരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ.
അതിന്റെ ത്രില്ല അവൾക്ക്. അതിന് മോളി ചേച്ചി എന്തിനാ പിണങ്ങുന്നത്? ദേ ഇതുപോലെ കിരികിരാന്ന് മുറിഞ്ഞ അപ്പവും സ്റ്റൂവും ഫിഷ് മോളിയൊക്കെ ആയിട്ട് ഡൽഹി ചെന്ന് വലിയ വലിയ പുള്ളിയൊക്കെ അങ്ങ് വിളമ്പിയച്ചാ മതി, ഒന്നല്ല 10 സീറ്റ് കിട്ടും. ഇല്ല ചാന്നത്തരം പറയാതെ. അവന് ഇച്ചാൻ അറിഞ്ഞു കോഴിക്കോട് വെച്ചാ സാഹിബിന്റെ കമ്പനി ഗസ്റ്റ് ഹൗസിലോട്ട് ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അയാളോട്. 5.5 കോടിന്റെ സ്വർണം പോയി എന്നുള്ളത് നേരെ തന്നെ എന്റെ മോഹൻജി. പക്ഷേങ്കില് പിടിപ്പ് സ്വാധീനവും വെച്ച് ഓന്റെ അന്വേഷണം നമ്മൾ മുടക്കില്ലെന്ന് അതിന്റെ പേരങ്ങൾ നമ്മളൊന്ന് വില വെക്കുന്നു. ചെറുതായാലും ശരി വലുതായാലും ശരി ഒരു ഓപ്പറേഷൻ പാളി പോയാല് അത് മതി പുറത്തുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില പോവാൻ. അവരോട് ഉത്തരം പറയേണ്ടത് താനല്ല ഞങ്ങളാ. നിങ്ങളിപ്പ അങ്ങനെ വലിയ മുയിപ്പ് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ ഞമ്മളില്ല. കാര്യം പറയുന്നതിന് ഇടയ്ക്ക് ഒരുമാതിരി ചീപ്പ് ഇടപാട് കാണിച്ചോണ്ടല്ലോ സന്നെ. കുഞ്ഞോദ്യൻ സാഹിബേ, അത്താഴം കഴിഞ്ഞൊന്ന് മുറുക്കി കാഞ്ഞങ്ങാട്ട തറവാട്ടുമുറ്റത്ത് ചുമ്മാ 2 ചാല് നടക്കാനിറങ്ങിയ ജനാബ് സാദിരിക്കോയെ പിന്നെ 3-ാം പക്കം മംഗലാപുരം റോഡ് സൈഡിലെ കനാലിൽ നിന്നും പോലീസ് കണ്ടെടുക്കുമ്പോ അയാട അഴുകി പൊളിഞ്ഞ നെഞ്ചും കൂടുന്നകത്ത് എത്ര ബുള്ളറ്റ് ഉണ്ടായിരുന്നു അറിയാമോ എനിക്ക്? അയ്യോ അത് ഞമ്മക്കറിയാം. പതിനേഴ് അല്ല ഒന്ന് കുറവാ 16. അന്ന് അയാളുടെ കയ്യിൽ നിന്ന് 16 കോടിയുടെ മുതലേ പിടിച്ചുള്ള കസ്റ്റംസ്കാർ. ഇതിപ്പോ സാഹിബിന്റെ കയ്യിൽ നിന്ന് 5.5 കോടി. അതായത് 6 തികച്ച് വേണ്ട 5.5 ബുള്ളറ്റ്. നാവീന്ന് അറിയാണ്ട് വീണുപോയതാ മോഞ്ചി, മാ പാക്കണം. ആ തനിക്കൊരു വിചാരമുണ്ട്, മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തനേ ഉള്ളൂ എന്ന്. പണ്ട് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് ഞാനും കരുതിയതാ. പക്ഷേ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറക്കാനും വളരെ എളുപ്പമാണ് ഈ മോഹന്. വളരെ വളരെ എളുപ്പം അതറിയാലോ സാഹിബിന്. ഓ ആ എന്നാ ഓ ഇത് എന്താണെന്റെ നമ്പരാണ്? സാമ്പിൾസ്. എടോ സാഹിബേ, ഞാനിത്തവണ കൊട്ടിഘോഷിച്ച് ഫോറിൻ ട്രിപ്പിന് പോയത് എന്തിനാന്ന് അറിയുമോ തനിക്ക്? അത് നിങ്ങൾ നമ്മുടെ വിമാനത്താവളത്തിന്റെ അതൊക്കെ പത്രങ്ങൾ എഴുതിയ കഥ. അങ്ങനെ ഒരു തന്നെയും 16 അടിയന്തരത്തിന് ഫണ്ട് പിരിക്കാനല്ല മോഹൻ പോയത്. ഹോങ്കോങ്ങിൽ പ്രിന്റ് ചെയ്തെടുത്ത മനോഹരമായ സ്റ്റഫ്. സാഹിബേ, കോടിക്കണക്കിന് കറൻസിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കുത്തിയൊഴുക്കാൻ പോകുന്നത്. എയർപോർട്ടും അണക്കെട്ടും ദുരിതാശ്വാസവും വികസനവും ബാങ്കുകളും ട്രഷറികളും ഒക്കെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നു, ഇടിച്ചടക്കാൻ പോകുന്നു. ഇവനെ വെച്ച് ഉഷാറായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ സർക്കാരിന്. ഓരോ നാണക്കേട് തോന്നിയിട്ട് ഓരോ അച്ചുകൂടങ്ങളൊക്കെ അങ്ങോട്ട് അടച്ചു പൂട്ടും. എന്നിട്ട് ഇങ്ങനെ കരാറായിരുന്നു ഈ രാജ്യത്തിന് ആവശ്യമുള്ള മുഴുവൻ നോട്ടും അടിച്ചു കൊടുക്കാൻ. ഇനിയിപ്പോ അതാ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച ഒരു കണ്ടെയ്നർ നിറയെ സാധനം വരുന്നുണ്ട് ബയ്യ ബോംബെ വഴി അല്ലെങ്കിൽ ഗോവ വഴി. മലബാർ ബെൽറ്റ് ഞാൻ ഒരു തവണ കൂടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ലാസ്റ്റ് ചാൻസ്. ഒടുക്കത്തെ ചാൻസ് എന്ന്? ഓ യെസ്. ആ കൊടുക്കാം. ഐ ജി ഇന്റലിയൻ. ഹലോ ജി. ഹലോ മോൻ ജി. കബായാത്തു. അറിഞ്ഞു അറിഞ്ഞു. ദേ മേനോനിങ് എത്തി. അതിപ്പോ വർഗീസ് മന്ത്രി മാത്രം വരുന്നുള്ളൂ എന്ന് വിചാരിച്ചല്ലേ ഞാൻ എയർപോർട്ടിലെത്താഞ്ഞത്. ഇതിപ്പോ മോഹൻജി ഡൽഹിയിൽ എങ്ങും തെങ്ങാതെ കൂടിങ്ങി പോരുമെന്ന് ആരറിഞ്ഞു? അതെ അതെ, ഇന്ത്യൻ സോപ്പ് അറിയാത്ത വരവായി പോയി. ആസ് യൂഷ്വൽ അല്ലേ? വേണ്ട, ഫോണിലൂടെ അധികം സംസാരിക്കണ്ട. ശരിയാ പറയുന്നില്ല. ഓഫീസ് ഫോണിനെ പോലും എനിക്ക് പേടിയാ മോഹൻജി. അതെ, ഊവന്തുറ കമ്മീഷൻ, അത് തന്നെ പ്രശ്നം. ഇന്ന് ക്രൂഷ്യൽ ഡേ ആണ്, എന്നെയും മേനോനെയും ഇന്ന് വിസ്തരിക്കുന്നു. ഇതെല്ലാം കൂടെ ഏതാണ്ട് ഒരു ദുരിതത്തിനാണേ ഈ കമ്മീഷൻ. ഇല്ല പറയുന്നില്ല. 11 മണിക്കാണ് സിറ്റിംഗ്.